അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മോർണിംഗ് മന്നയുടെ ഹെഡിംഗ് ആയിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു എന്നുള്ളതാണ്. മനപ്പാഠവാക്യമായി ഒന്ന് ദിനവൃത്താന്തം 29-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. യഹോവ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവ രാജ്യത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു, ധനവും മഹത്വവും നിങ്കൽ നിന്നു വരുന്നു, നീ സർവവും ഒരുക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനമാണ് നമുക്ക് ശ്രവിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം നമുക്ക് ഇന്ന് നൽകിത്തന്നിരിക്കുന്നത്. ഈ വചനവുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധമാണ് ഇന്ന് നമുക്ക് ഈ മോർണിംഗ് മന്നയിൽ നൽകിത്തന്ന ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നാം സ്വർഗസ്നായ പിതാവെ ചെല്ലുമ്പോൾ അതിൻ്റെ അവസാന വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇപ്രകാരം നാം ചൊല്ലാറുള്ളത്. നമ്മുടെ ആവശ്യങ്ങളെയൊക്കെയും നാം ദൈവത്തോട് പറഞ്ഞതിന് ശേഷം ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു എന്ന് ഓരോ ദൈവഭക്തനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവത്തിൻ്റെ ആ സൃഷ്ടിപ്പിനെ കുറിച്ച് മഹത്വീകരിക്കുന്നതായ ആ നല്ല അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലോകവും അതിലുള്ളതൊക്കെയും സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചതാണ്, അത് ആ നമ്മളെയും ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചതാണെന്നുള്ള ആ പരമ ബോധ്യത്തോടുകൂടെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് ആരാധനയും സ്തുതിയും മഹത്വവും അർപ്പിക്കുവാനുള്ളതായ ആ കടമയോട് കടപ്പെട്ടിരിക്കുന്നതായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് നീ ഏറ്റവും വലിയവനാകുന്നു എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. ഈ രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം അർപ്പിക്കുവാൻ യോഗ്യനായ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള ആ വലിയ കൃപ തന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ആ സൃഷ്ടിതാവിനെ മാത്രം ആരാധിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്നതായ ആ വലിയ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുകയാണ്. അപ്പോൾ ഈ സൃഷ്ടിപ്പിലൂടെ സൃഷ്ടിയേക്കാൾ ഉപരിയായി സൃഷ്ടിച്ചവനെ സേവിക്കുന്നതായ ആ നല്ല അനുഭവത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കുള്ളതാകുന്നു എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് അരുളി ചെയ്തതുപോലെ ഇപ്രകാരമായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന എന്ന് നമ്മോട് ദൈവത്തിൻ്റെ തിരുവചനം അരുളി ചെയ്തിരിക്കുന്ന പോലെ രാജാക്കന്മാരെ വാഴിക്കുന്നതും രാജാക്കന്മാരെ ഇറക്കുന്നതും ഭൂമിയിൽ ആരൊക്കെ എപ്രകാരമുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് രാജാവാണെങ്കിലും കുടിലിൽ ഉള്ള വ്യക്തികളാണെങ്കിലും എല്ലാവരും സകലതും സൃഷ്ടിച്ചവനായ ആ യഹോവയിൽ സമർപ്പിച്ചുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കുള്ളതാകുന്നു എന്ന് പറയുവാനുള്ള ആ ആർജവത്തോടും ബോധത്തോടും കൂടെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നാം സൃഷ്ടിയേക്കാൾ ഉപരിയായി സൃഷ്ടിച്ചവനെ ആരാധിക്കുന്ന ഗണത്തിലേക്ക് നാം ഉയരുമ്പോഴാണ് തീർച്ചയായിട്ടും ആ സ്തുതിക്ക് യോഗ്യനായ ആ യഹോവയെങ്കിൽ നമ്മെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സമർപ്പിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൽ നിന്നുള്ള വലിയ അനുഗ്രഹത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യഥാർത്ഥമായ ആ സർവവും സൃഷ്ടിച്ചവനായ ദൈവത്തെ നമുക്ക് മഹത്വീകരിക്കുവാനും സ്തുതിക്കുവാനും ലഭിക്കുന്നതായ എല്ലാ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം
ഓരോരുത്തരും അതിനെ സ്വാധീകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 14-ും 15-ും ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ പിതാവ് നമ്മോട് ക്ഷമിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരസ്പരം സ്നേഹത്തെ കുറിച്ച് ഇവിടെ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള ആ നല്ല മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം സൃഷ്ടിച്ചവനെ മാത്രം ആരാധിക്കുന്നവരായി തീർന്നുകൊണ്ട് സൃഷ്ടിയേക്കാൾ ഉപരിയായി സൃഷ്ടിച്ചവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടും സ്തുതിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നതായ ആ നല്ല അനുഭവത്തിലേക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ഒരുക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു സ്വർഗീയമായ സന്തോഷം ഹൃദയത്തിൽ നമുക്ക് സ്വർഗത്തിലെ ദൈവം നൽകി തരികയും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് യഥാർത്ഥമായ ആ ദൈവത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവായ ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നിന്നുകൊണ്ട് ദൈവത്തിന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു എന്ന് ശക്തിയോടുകൂടെ പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇന്ന് ഈ പ്രഭാതത്തിൽ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുവചനം അടിയങ്ങൾക്ക് നൽകി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങയുടെ വചനപ്രകാരം കർത്താവെ ജീവിപ്പാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്ന് തുടർന്നുള്ള ക്രിസ്തീയ ജീവിതം ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ നിങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർപ്പിക്കുകയാണ്. അതുപോലെ രോഗത്താൽ അനേകരെ ഭാരപ്പെടുന്ന അനേകരുണ്ട്, അതുപോലെ കടഭാരത്താൽ ആയിരിക്കുന്നവരുണ്ട്, അതുപോലെ ക്ഷീണത്താൽ ആയിരിക്കുന്ന അനേകരുണ്ട്, അതുപോലെ നിരാശയിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും ഓർത്തടിയങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വചനമായി കർത്താവെ അവർക്ക് ആശ്വാസവും വിടുതലും കൊടുത്ത് കർത്താവെ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് അടിയങ്ങളെ നിറയ്ക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.